വളരെ നല്ല പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ്, ഒരുപാട് ചിരിക്കാനുള്ള സിനിമയാണ്. എന്താ പറയുക, നമ്മൾ വളരെ എൻജോയ് ചെയ്തു. ആദ്യം മുതൽ അവസാനം വരെ നല്ല ചിരി ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചില്ല, എന്നാലും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിന് ഉറപ്പാണ്. ഒരിക്കലും ബോറടിപ്പിക്കില്ല, അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. എല്ലാവരും രോമാഞ്ചം കൊള്ളു. ഞങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടായി, നിങ്ങൾക്കും ഉണ്ടാവും. അല്ല, എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒ ടി ടിയിലായിരുന്നു എൻ്റെ പടം റിലീസായത്. അപ്പോൾ ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ടാണ് വരുന്നത്, ഒരു മുഴുനീള കഥാപാത്രത്തിലെത്തി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മൊത്തത്തിൽ ടെൻഷനായിരുന്നു പടം കഴിയുന്നവരെ. അപ്പോൾ അന്ന് ടെൻഷനൊന്നും ഫ്രീ ആയിട്ടുള്ളത്. എനിക്ക് ആദ്യം തന്നെ ഒരു മുഴുനീള ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യം. ഇതിന് അവിടെ എന്താ പറയുക, ജിത്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ഭാഗ്യം. ഭയങ്കര എന്താ പറയുക, അവർ ടെൻഷനൊന്നുമില്ല. ആ കുറു ഭയങ്കര എന്താ പറയുക, ആർട്ടിലെ ആയാലും പേരെടുത്ത് പാച്ചു, പിന്നെ എന്താ പറയുക, ലൈറ്റ്സ് ബോയ്സ് എല്ലാം പടം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ അത്രത്തോളം ചെയ്യണമെങ്കിൽ അത്രയും ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ആദ്യമായിട്ട് അഭിനയിക്കുന്നതിൻ്റെ ടെൻഷൻ നമുക്ക് തരരുത് എന്നുള്ള രീതിയിലായിരുന്നു ജിത്തു. എനിക്കൊന്ന് ജിത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നു, വളരെ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റും. ജിത്തുവേട്ടൻ്റെയും സനൂക്ക ഡി ഒ പി സനൂക്കയുടെയും ആദ്യത്തെ പടമാണ്, ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുന്ന പടമാണ്. അപ്പോൾ വളരെയധികം സന്തോഷമാണ്. അഭിനയിക്കുന്ന മിക്കവാറും ആൾക്കാരെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും രോമാഞ്ചം തിയേറ്ററിൽ തന്നെ അർജുന ശോകരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ കഴിയുമുള്ള ഒരു ഭയങ്കര ഭാഗ്യം. അർജുനേട്ടൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് വ്യത്യസ്ത ഒരു ക്യാരക്ടറാണ്. സൗഭാഗ്യം രണ്ടുപേരും നമുക്കറിയാമല്ലോ, അവരുടെ പെർഫോമൻസ് അറിയാം. അവരുടെ കൂടെ പിടിച്ചിരിക്കാൻ ഇച്ചിരി പാട് കിട്ടും. എന്നാലും അവരെ രണ്ടും അർജുനേട്ടൻ്റെ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയായതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗഭിക്കാൻ നല്ലപോലെ കഷ്ടപ്പെട്ടു. നമ്മളൊക്കെ കൊണ്ട് ഞങ്ങളൊന്ന് മെരുക്കിയെടുക്കുക തന്നെ, പുറത്തൊക്കെ പോവുകയും ഫുഡ് കഴിക്കുകയും അങ്ങനെ ഫ്രണ്ട് പോലെ ആയിരുന്നു.